ഓ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമുക്കൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ. രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. തിരക്ക് കൊണ്ടാണ് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് നമ്മുടെ ഓർഡർ ബുക്കിംഗ് നമ്പറിലോട്ട്. അപ്പൊ അത് ഒരുപാട് ഓർഡർ വരുമ്പോൾ നമുക്ക് അത്രയും പ്രിപ്പയർ ചെയ്യണ്ടേ. അപ്പൊ അതിൻ്റെ ഒരു തിരക്കിലാണ്. എണ്ണ മാത്രമല്ലല്ലോ, നമുക്ക് ഒരുപാട് പ്രോഡക്ട്സ് വേറെയും ഉണ്ട്. ഇപ്പൊ റീസെന്റ്ലി നമ്മുടെ ഈ കുങ്കുമ ഓയില്, സാഫ്രൺ ഓയിൽ വന്നത്, കുങ്കുമാദി ഓയിൽ വന്നതിൽ പിന്നെ ഭയങ്കര ബഹളമാണ് അതിൻ്റെ. എല്ലാവർക്കും അത് വേണം. എന്നാൽ അത് ബൾക്കായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നു ഇല്ല. നമുക്ക് അതിന് എല്ലാത്തിനും പ്രിപ്പറേഷൻ അതിൻ്റെതായിട്ടുള്ള ടൈമും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതാണ്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ കോലരക്ക് നവര മിക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രോഡക്ട്സ് എല്ലാം എല്ലാവർക്കും വേണം. എണ്ണ മാത്രം പോരാ, ഇപ്പോൾ എല്ലാവർക്കും എല്ലാ പ്രോഡക്ട്സും വേണം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തിരക്ക് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാതാവുന്നത്. ഇന്ന് എന്തായാലും ഞാൻ അപ്പോൾ ഓർത്തു, കഴിഞ്ഞ ദിവസം ഞാൻ ഇച്ചിരി വെയിലൊക്കെ കൊണ്ടു, പാടത്തൊക്കെ ഇറങ്ങി നമ്മുടെ എണ്ണയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഇച്ചിരി വെയിലൊക്കെ കൊണ്ടു. അതിന് വീഡിയോ ഞാൻ ഇടാം കേട്ടോ. വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് ഇടാം. എല്ലായ്പ്പോഴും ഇങ്ങനെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് കളക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഒരു ചെറിയ ഗ്യാപ്പിലൊക്കെ ആയിട്ട് ഇടാം. അപ്പൊ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ അപ്പൊ ആ ഒരു കരുവാളിപ്പ്, പിഗ്മെന്റേഷൻ, സൺടാൻ ഒക്കെ മാറാനായിട്ടും ഫേസും കൈകാലുകളൊക്കെ നല്ല ബ്രൈറ്റൺ ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു പാക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ആ പാക്കാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് കേട്ടോ. ഇത് ആർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് ഹോസ്റ്റലേഴ്സിന് യൂസ്ഫുൾ ആണ്. കാര്യം അവർക്ക് ഇത് തയ്യാറാക്കിയിട്ട്, തയ്യാറാക്കാനൊന്നുമില്ല, വാങ്ങിച്ചിട്ട് കൊണ്ടുപോവാം. ഈ പൊടി ഒരു പൗഡർ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ അല്ലെങ്കിൽ അലോവേര ജെല്ലിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നോർമൽ വാട്ടറിലും മിക്സ് ചെയ്യാവുന്നതാണ്. അത്രയും എളുപ്പമാണ്, ഫേസ് പാക്ക് ആണ്. അപ്പം ഞാനിത് ഈ പാക്ക് ഇടുമ്പോഴത്തേനും നിങ്ങൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടിട്ട് വരൂ. അപ്പൊ ഇതിന് നമുക്ക് ആകെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. അപ്പൊ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഞാൻ കാണിക്കാം. മെയിൻ ആയിട്ട് വേണ്ടത് മഞ്ചിഷ്ടയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മഞ്ചിഷ്ട. ഇപ്പൊ ഇത് സാഷയ്ക്കകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഒരു ബ്രിക്ക് റെഡ് കളറാണ്. ഇതാണ് മഞ്ചിഷ്ട എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ എൻ്റെ ഒരു കണ്ടെയ്നറിനകത്താക്കി വെച്ചിട്ടുണ്ട്, അത് കാണിക്കാം. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ നേരത്തെ കാണിച്ച ഈ സാഷ എന്ന് പറയുന്നത് ഇത് നമുക്ക് സെയിലുള്ളതാണ്. നമ്മുടെ ഇവിടെ നിന്ന് ഒത്തിരി പേര് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മള് ചുണ്ടുകൾ ചുമപ്പിക്കാനായിട്ട്, അതായത് ഒരുപാട് പിഗ്മെന്റേഷൻ ഉള്ള കറുപ്പ് നിറമുള്ള ചുണ്ടുകളാണെങ്കിൽ നന്നായിട്ട് നിറം വയ്ക്കാൻ, ചുവന്ന് തുടുക്കാനായിട്ട് മഞ്ചിഷ്ടയും നെല്ലിക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ള ഒരു റെമഡി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നവർക്ക് മഞ്ചിഷ്ടയും നെല്ലിക്കാപ്പൊടിയും ആംലയും മഞ്ചിഷ്ടയും കൂടെ വാങ്ങിക്കുന്നവർക്ക് രണ്ടും കൂടെ 100 ഗ്രാം ആയിട്ട് വാങ്ങിച്ചാൽ മതി. അതിന് 50 50 ഗ്രാമിൻ്റെ സാഷ കിട്ടും. ഇത് മാത്രമായിട്ട് വാങ്ങിക്കുന്നവർക്ക് 50 ഗ്രാമിൻ്റെ കിട്ടില്ല കേട്ടോ. കാര്യം കൊറിയർ ചെയ്യാൻ പറ്റില്ല, 100 ഗ്രാമിൽ കുറഞ്ഞ് കൊറിയറിൽ എടുക്കത്തില്ല. അതുകൊണ്ടാണ്. അപ്പം ഞാൻ എൻ്റെ സ്ഥിരം ഒരു പാത്രത്തിനകത്ത് ഞാൻ എനിക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്, എനിക്കായിട്ട് മാറ്റിയിരിക്കുന്നതാണ്. അപ്പം അതിൽ നിന്ന് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ. നമുക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ചിഷ്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യണം. മഞ്ചിഷ്ടയുടെ ഒരു മണം, ഒരു പ്രത്യേക ഒരു മണം തന്നെയാണ് മഞ്ചിഷ്ടയ്ക്ക്. അപ്പം മിക്സ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് ഇത്തവണ തൈരാണ് കേട്ടോ. നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പാലിലോ തൈരിലോ നിങ്ങൾക്ക് എന്താണോ സ്യൂട്ടബിൾ ആവുന്നത് നിങ്ങളുടെ സ്കിന്നിന്, അതിൽ മിക്സ് ചെയ്യാം കേട്ടോ. ഒരു കുഴപ്പവുമില്ല. ഇതിനിപ്പം നല്ല കട്ട തൈരാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ. പാലിൽ മിക്സ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പാലിൽ മിക്സ് ചെയ്യാം. ഇനി ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ആലോവേരയുടെ ജ്യൂസിൽ മിക്സ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ മിക്സ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് തൈരാണ്. എനിക്ക് പാലും തൈരും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കുഴപ്പവും വരാറില്ല. എല്ലാ തവണയും മിൽക്ക് എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്തവണ തൈര് എടുത്തിരിക്കുന്നത്. ഓയിലി സ്കിൻ ഉള്ളവർ പാല് തൈരൊക്കെ അവോയ്ഡ് ചെയ്യണം. ഡ്രൈ സ്കിൻ ഉള്ളവർ പാലോ അല്ലെങ്കിൽ തൈരോ എടുക്കുക. കാര്യം അവർക്ക് എപ്പോഴും സ്കിന്നിൽ ഡ്രൈനസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ, ഒരുപാട് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക, ഗ്ലിസറിൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗ്ലിസറിൻ ഒരു 2 3 ഡ്രോപ്സ് ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു സ്മൂത്ത്നെസ്സും കിട്ടും. അപ്പം അതുകൊണ്ട് ഒട്ടും തന്നെ ഡ്രൈ ആയി പോകത്തില്ല. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിറം വയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുമാത്രമല്ല, ഇത് ഇങ്ങനെ തന്നെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഈ പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ 2 3 എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി. മാത്രമല്ല, ഇപ്പോൾ കോലരക്ക് പാക്കൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ അവരത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. കോലരക്ക് നവര മിക്സ് ഉണ്ടല്ലോ, കോലരക്ക് നവര മിക്സ് നമുക്ക് സെയിലുള്ളതാണ്. ഇനിയിപ്പോൾ അത് കാണിക്കണോ, കാണിക്കണമെങ്കിൽ കാണിക്കാം.
ഇതാണ് കോലരക്ക നവര മിക്സ് കേട്ടോ. കുറേ പേര് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മളിത് തയ്യാറാക്കിയത്. അതുവരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒറിജിനൽ കോലരക്കായിരുന്നു. ഇത് നമ്മുടെ മഞ്ചിഷ്ടയാണ്. ഇതെല്ലാം സാക്ഷിക്ക് അതിരിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്നുള്ള എനിക്കറിയില്ല. ഇത് കോലരക്ക നവര മിക്സാണ്. ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് ഫീഡ്ബാക്സ് ഒക്കെ വരുന്നതാണ് കോലരക്ക നവര മിക്സ്. അത് ചെയ്യാം. അത് ഇല്ലാത്തവർക്ക് ഇതാണെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് ചെയ്യുക. ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. കോലരക്ക് നവര മിക്സ്, മഞ്ചിഷ്ട, ഇരട്ടി മധുരം എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ഇതിനകത്ത് വില ചോദിച്ചാൽ പറയില്ല കേട്ടോ. കുറേ പേര് വീണ്ടും ഇതിനകത്ത് വില ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ അതെ പെട്ടെന്നൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഇത്രയും എടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് കയ്യിലേക്കും കൂടെ ആയിട്ട് ചെയ്യണം. കൈ ഇച്ചിരി പിഗ്മെൻറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാര്യം ഞാൻ വെയിലത്തൊക്കെ പോകുന്നത് കൊണ്ടേ അപ്പോൾ അതുകൊണ്ട് പിഗ്മെൻറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കയ്യിലും കൂടെ ചെയ്യാൻ നോർത്തിട്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നിറയെ എടുത്തത്. ഇല്ല എന്നുണ്ടെങ്കിൽ അത്രയും ആവശ്യം വരത്തില്ല. ഇപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് ഞാനിത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ മഞ്ചിഷ്ട എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ അങ്ങാടി മരുന്ന് കടകളിൽ അല്ലെങ്കിൽ ആയുർവേദ മരുന്ന് കടകളിൽ, പച്ചമരുന്ന് കടയില്ലേ, അവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ നോക്കി എടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് മഞ്ചിഷ്ട എന്നുള്ള പേരിൽ കളറൊക്കെ മുക്കിയ വേരുകളൊക്കെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുക. എപ്പോഴും നമുക്ക് കാലങ്ങളായിട്ട് പരിചയമുള്ള, നമ്മളെ ചതിക്കില്ല എന്ന് വിശ്വാസമുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിക്കുക. അല്ലാതെ തിരിച്ചറിയാൻ വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്നത് പൗഡറാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ ഇതാണ് മഞ്ചിഷ്ട എന്ന് പറയുന്നത്. ഇത് ഒരു വേരാണ്. അപ്പോൾ ഈ വേര് നമ്മൾ നന്നായിട്ട് പൊടിച്ച് എടുക്കുന്നതാണ് മഞ്ചിഷ്ട, അല്ലെങ്കിൽ മഞ്ചട്ടി എന്നൊക്കെ പറയാറുണ്ട് ഇതിനെ. ഇത് ഇങ്ങനെ പൊടിക്കാൻ പറ്റും, പക്ഷേ നമ്മുടെ മിക്സിയിലൊന്നും ഇത് വളരെ എളുപ്പത്തിലൊന്നും പൊടിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മില്ലിലാണ് പൊടിക്കുന്നത്. അപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കമ്പ് പൊട്ടിക്കാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഒരു വേര് ഉണക്കി എടുക്കുന്നതാണ്, കണ്ടില്ലേ. പക്ഷേ ഇത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ ഇതിനകത്ത് ഒരുപാട് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കണ്ടോ. അതൊക്കെ നമ്മൾ കളഞ്ഞ് നല്ലത് വൃത്തിയുള്ളത് നോക്കി നന്നാക്കി വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് നമ്മളിത് മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുക്കുന്നത്. നമ്മുടെ മിക്സിയിൽ പൊടിക്കുമ്പോൾ അത്ര ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടില്ല. വേരുകളും കമ്പുകളും ഒന്നും നമ്മുടെ മിക്സിയിൽ അത്ര ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിത് മില്ലിൽ കൊടുത്താണ് പൊടിക്കുന്നത്. അങ്ങനെ മില്ലിൽ കൊടുത്ത് പൊടിക്കുന്ന ആ ഒരു പിന്നെ കൂട്ടുത ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ. ഒരുപാട് ഡാർക്ക് ഷെയ്ഡൊന്നും കിട്ടില്ല. ഒരു ബ്രിക്ക് റെഡ് കളറാണ് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ മഞ്ചട്ടിക്കോല് അല്ലെങ്കിൽ മഞ്ചിഷ്ട എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് സംശയം, കുറേ പേർക്ക് സംശയമുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത്. ഇപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടല്ലോ, വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് മഞ്ചിഷ്ട ഒറിജിനൽ ആയിട്ടുള്ളത് വാങ്ങിക്കാൻ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഒന്ന് വാങ്ങിച്ച് വെക്കുക കേട്ടോ. വളരെ നല്ലതാണ്. നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത കറുത്ത കുത്തുകൾ, കറുത്ത കറുത്ത പാടുകൾ, പിന്നെ വെയിലേറ്റുണ്ടാവുന്ന കരുവാളിപ്പ്, പിന്നെ എന്തെങ്കിലും മരുന്നുകളൊക്കെ കഴിക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സ് കാണിക്കാറുണ്ട്. ഇപ്പോൾ കഴുത്തിലും അതുപോലെ തന്നെ ഫേസിലൊക്കെ ഒരു കരുവാളിപ്പ് പോലെ വരാറുണ്ട്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ചൂട് ക്ലൈമറ്റിൽ നിൽക്കുന്ന ആളുകൾ, ഇപ്പം ഈ GCC കൺട്രീസൊക്കെ ആണെങ്കിൽ UAE, ഖത്തർ, സൗദി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ചൂടാകുമ്പോൾ ഫേസൊക്കെ ഭയങ്കരമായിട്ട് ഇരുണ്ട് കരുവാളിച്ച്, ശരീരം നല്ല നിറമുണ്ടെങ്കിലും ഫേസ് കരുവാളിച്ച് വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുള്ളാണ് ഇത്. ഇത് ഇപ്പം ചിലപ്പം ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം വിശ്വാസ യോഗ്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഓൺലൈനിലൊന്നും വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ എനിക്ക് അറിയാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. കാലങ്ങളായിട്ട് നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ളതാണ് വാങ്ങി ഉപയോഗിക്കുന്നത്. ആദ്യമൊക്കെ ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ പിന്നെ എന്നെ പറ്റിക്കാനൊന്നും ആർക്കും പറ്റില്ല. അപ്പം അതുകൊണ്ട് പിന്നെ നമുക്കിത് സെയിലും ഉണ്ട്. ഒറിജിനലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പമാണ്. ഇപ്പോൾ തൈര് പറ്റാത്തവർ പാലെടുക്കുക, അല്ലെങ്കിൽ റോസ് വാട്ടർ, അല്ലെങ്കിൽ അലോവേര ജ്യൂസ്. അലോവേര ഒക്കെ ഒറിജിനലായിട്ടുള്ള ജ്യൂസിൽ മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ടൊമാറ്റോ ജ്യൂസിൽ മിക്സ് ചെയ്യാം, പൊട്ടാറ്റോ ജ്യൂസിൽ മിക്സ് ചെയ്യാം, കുക്കുംബർ ജ്യൂസിൽ മിക്സ് ചെയ്യാം. നിങ്ങളുടെ സ്കിന്നിന് എന്താണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതിനകത്ത് നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇത് ഡ്രൈ ആയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഡ്രൈ ആകുമ്പോൾ ഒട്ടും നമ്മൾ സംസാരിക്കാൻ പാടില്ല. പിന്നെ കണ്ടോ ഇത്രയും ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൈകളിലേക്കും കൂടി ആയിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത്. കാര്യം അത്യാവശ്യം വെയിൽ കൊണ്ടിട്ടുണ്ട്, ഇച്ചിരി സൺടാനൊക്കെ ഏറ്റിട്ടുണ്ട്, നന്നായിട്ട് കരുവാളിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഇത്രയും തിരക്കുകളാണെങ്കിൽ പോലും നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാം ഡാമേജായി നശിച്ചു പോകും.
അപ്പോൾ വീക്ക്ലി വൺസോ ട്വൈസോ ഒക്കെ ആയിട്ട് നമ്മളിത് ചെയ്യണം, നിർബന്ധമാണ്. എന്തെങ്കിലും രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം മഞ്ചിഷ്ടയെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. നമ്മൾ ഈ മഞ്ചിഷ്ട എന്ന് പറയുന്നത് നമ്മൾ രക്തശുദ്ധീകരണത്തിന് വേണ്ടി പോലും നമ്മൾ ഇൻടേക്ക് ആയിട്ട് അകത്തോട്ട് കഴിക്കുന്നതാണ് ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് മഞ്ചിഷ്ട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, പീരിയഡ്സ് ഇറഗുലർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആയുർവേദ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്നതാണ് ഈ മഞ്ചിഷ്ട, അല്ലെങ്കിൽ മഞ്ചട്ടി എന്ന് പറയുന്നത് ഒരു ആയുർവേദിക് മെഡിസിൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡ് എഫക്ട്സ് വളരെ കുറവാണ്. ഒരു 1% ഒക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിലായി. ഞാൻ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, എനിക്കിതുവരെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും കാര്യങ്ങളും വന്നിട്ടില്ല. ഈ മഞ്ചിഷ്ടയാണെങ്കിലും ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 3 പാക്കുകൾ, ഒന്ന് മഞ്ചിഷ്ട, ഒന്ന് ഇരട്ടി മധുരം, ഒന്ന് കോലരക്ക് നവര, ഈ 3 ഫേസ് പാക്കുകളാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതും. ഞാൻ എൻ്റെ PCOD ടൈമിൽ എൻ്റെ ഫേസിലുണ്ടായിട്ടുള്ള കരുവാളിപ്പും കറുത്ത കറുത്ത പാടുകളും അതുപോലെ തന്നെ മുഖം നിറച്ച് കുരുവായിരുന്നു, അതൊക്കെ മാറ്റിയെടുത്തത് ഈ 3 പാക്കുകളും പിന്നെ ഒരു ഓയിൽ. ഒരു ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ കുങ്കുമാതി ഓയിലാണ് കേട്ടോ. അതും ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണ്, പുതിയ പുതിയ ആളുകൾ നമ്മുടെ ഫാമിലിയിലോട്ട് വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ക്ലിയർ ആയില്ലെങ്കിലും എന്ന് കരുതിയിട്ടാണ് കേട്ടോ പറയുന്നത്. അവർ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ അവർക്ക് ഈ മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിവുണ്ടായിരിക്കില്ല, ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും പറയുന്നത്. നമ്മുടെ ഫാമിലിയിൽ സ്ഥിരമായിട്ടുള്ളവർ ക്ഷമിക്കുക, ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിന്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ ആവശ്യമുള്ളവർക്ക് താഴെ നമ്പറുണ്ട്, വേണമെങ്കിൽ ഞാൻ നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ സ്ക്രീനിൽ ഇട്ടേക്കാം നമ്പർ. അതിനകത്ത് വാട്സപ്പാണ് ചെയ്യേണ്ടത്. വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും, ബുക്കിംഗ് ഡീറ്റെയിൽസ്. എൻക്വയറി ഡൗട്ട്സ് ആണെങ്കിൽ ഇവിടെ ചോദിക്കുക, നമുക്ക് താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, ഇവിടെ ചോദിക്കുക കേട്ടോ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ പാക്ക് ഇട്ടിട്ട് ഇത് എപ്പോഴാണോ സെറ്റ് ആവുന്നത് അപ്പോഴാണ് കഴുകേണ്ടത്. എടുത്ത് പറയുവാണ്, 5 മിനിറ്റ്, 10 മിനിറ്റ് അല്ലെങ്കിൽ 1/2 മണിക്കൂർ, അങ്ങനെ ഞാനൊരു ടൈം ഡ്യൂറേഷൻ പറയുന്നില്ല. കാര്യം ഓരോരുത്തരുടെയും സ്കിന്നിലോട്ട് ഇത് അബ്സോർബ് ആവുന്നതിൻ്റെ ടൈം വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പം എനിക്ക് ചിലപ്പോൾ വളരെ പെട്ടെന്ന് സ്കിന്നിലോട്ട് ഇത് അബ്സോർബ് ആവുമായിരിക്കും. പക്ഷേ വേറെ ചിലർക്ക് പിന്നെ ഒത്തിരി സമയം എടുക്കുമായിരിക്കും. ഈ ഓയിലി സ്കിന്നുകാർക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പാക്കുകളൊക്കെ ചെയ്യുമ്പോൾ അബ്സോർബ് ആവാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും. ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ് ചെയ്യും സ്കിന്ന് എന്തുണ്ടെങ്കിലും കേട്ടോ. പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർ ഇത് ചെയ്യുമ്പോഴേ ഇച്ചിരി പാലിലോ അല്ലെങ്കിൽ തൈരിലോ മിക്സ് ചെയ്യുക. ഭയങ്കരമായിട്ട് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഈ മിക്സിൻ്റെ കൂടെ ഇച്ചിരി ഒരു 2-3 ഡ്രോപ്സ് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് സപ്പിൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി ഇത് സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വാചകം പടി ഇവിടെ നിർത്തുകയാണ്. നമുക്കിതിനി ഉണങ്ങിയതിന് ശേഷം വാഷ് ചെയ്യുന്ന സമയത്ത് കാണാം. ഇത് കളറൊന്നും പിടിക്കത്തില്ല കേട്ടോ. കുറേ പേർക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് ഇത് കളർ പിടിക്കുമെന്നുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിപ്സിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നില്ലേ മഞ്ചിഷ്ട, അപ്പോൾ അതുകൊണ്ട് കുറേ പേർക്ക് സംശയമുണ്ട് ഇതിപ്പോൾ ഫേസിലിട്ടാൽ കളർ പിടിക്കില്ലേ എന്ന്. അതിനാണ് ഞാൻ ലൈവായിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ വൈപ്പ് ചെയ്ത് കാണിക്കുന്നത്, ഇത് കളറൊന്നും പിടിക്കത്തില്ല. അത് ഓരോന്നും അതിൻ്റേതായിട്ടുള്ള മിക്സും കാര്യങ്ങളും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യുമ്പോഴേ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ആംല പൗഡറിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആംല ജ്യൂസിൽ മിക്സ് ചെയ്യുമ്പോൾ അതിന് ആ ഒരു റെഡ് ടിൻഡ് കിട്ടും കേട്ടോ. അല്ലാതെ നമ്മളിത് നേരെ കൊണ്ടുവന്നിട്ട് ഈ പാലിലോ തൈരിലൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഇതൊരിക്കലും ഫേസിൽ കളർ പിടിക്കില്ല. നന്നായിട്ട് സ്കിൻ വൈറ്റൺ ആവുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇതിൻ്റെ ആ റെഡ് ഷെയ്ഡൊന്നും വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഞാൻ അതിനാണ് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ വൈപ്പ് ചെയ്തത് കേട്ടോ. കുറേ പേർക്ക് അങ്ങനെ സംശയം വന്നേക്കാം, അതുകൊണ്ടാണ് പറയുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ
നല്ല ക്ലിയർ ആകും, നന്നായിട്ട് വൈറ്റൺ ആകും. പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു നിറം കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഫേസ് ഒക്കെ നല്ല ക്ലീൻ ക്ലീൻ ആവും. പിന്നെ നിങ്ങൾക്ക് പിന്നെ സൺടാനൊക്കെ ഉണ്ട്, അല്ലെ കരുവാളിപ്പുണ്ട്. ചിലർക്ക് ശരീരത്തിന് എത്ര തന്നെ നിറം ഉണ്ടെങ്കിലും അത് അത്രയും ഫേസിലോട്ട് വരണമെന്നില്ല. ചിലർക്ക് മുഖം എപ്പോഴും ഇരുണ്ടിരിക്കും, കൈകാലുകളൊക്കെ നല്ല നിറം ഉണ്ടായിരിക്കും, പക്ഷെ ഫേസ് മാത്രം ഇച്ചിരി കരുവാളിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഈ മൂന്ന് പാക്കുകൾ എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുമുള്ളതുമായിട്ടുള്ള പാക്കുകളാണ് കേട്ടോ ഈ മൂന്നും. കോലരക്ക് നവര മിക്സും ഇരട്ടി മധുരവും മഞ്ചിഷ്ടയും, ഇത് മൂന്നും നമുക്കിവിടെ സെയിലും ഉള്ളതാണ്. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള പാക്കുകളാണ്. കാര്യം ഞാനത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ്. കാര്യം ഒറിജിനൽ കിട്ടാനില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് പോലും. കാണാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പൊ അതെ, ഞാൻ ഇത്രയും ഭാഗത്ത് ഇട്ടിരുന്നുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ട് വേറെ ഷെയ്ഡ് തന്നെയാണ്, കാര്യം ഇത്രയും ഭാഗത്ത് ഞാൻ ഇട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോൾ ഫേസ് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകണം. അപ്പൊ ഞാൻ ഒന്ന് ഒന്ന് കഴുകിയിട്ട് വരാം. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് കാണിക്കാനായിട്ടാണ് ഞാനിപ്പോൾ വൈപ്പ് ചെയ്തത്, കളറൊന്നും പിടിക്കത്തില്ല എന്ന് കാണിക്കാനായിട്ടാണ് കേട്ടോ. അപ്പൊ ഇനി ഞാനൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം. അപ്പൊ അതെ, നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഫേസ് ഇരുന്നേച്ചെന്നുള്ളത്. വേറെ ഒന്നുമില്ല, നന്നായിട്ടൊന്ന് വാഷ് ചെയ്തു. വേറെ ഒന്നും ചെയ്യേണ്ട, വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നത്, സ്ഥിരമായിട്ട് ഫേസ് വാഷ് ചെയ്യുന്നത് ഫേസ് വാഷ് പൗഡർ വെച്ചിട്ടാണ്. ആ പൗഡർ ഞാൻ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ഫേസ് വാഷ് പൗഡറാണ്. പക്ഷേ ഇപ്പം ഞാനത് ചെയ്തിരിക്കുന്നത് നോർമൽ വാട്ടറിലാണ്. നമ്മൾ ഈ ഫേസ് വാഷ് പൗഡർ ഞാൻ യൂസ് ചെയ്യുന്നത് രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് നന്നായിട്ട് ആ ഫേസ് വാഷ് പൗഡർ വെച്ചിട്ടൊന്ന് ഒരു നുള്ള് മതി കേട്ടോ. അത് വെച്ചൊന്ന് നന്നായിട്ട് മുഖം കഴുകും. അതിനുശേഷം നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പാക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിലുണ്ടല്ലോ, സാഫ്രൺ ഓയിൽ, അതിട്ട് വയ്ക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ പാക്കൊക്കെ ഇട്ടു, നന്നായിട്ട് കഴുകി, നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട് കണ്ടോ. അതിനുശേഷം നമ്മുടെ സാഫ്രൺ ഓയിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. നമ്മുടെ കുങ്കുമ ഓയിലാണ് കേട്ടോ ഇത്. അതൊന്നും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. നല്ലൊരു ഗ്ലോ ആണ് കേട്ടോ ഇതിന്, എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒന്നാണ് ഇത്. നമ്മുടെ തന്നെയാണ് കേട്ടോ, നമ്മൾ തന്നെ തയ്യാറാക്കുന്ന നമ്മുടെ ഓയിലാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ താഴെയുണ്ട്, പിൻ ചെയ്ത് വയ്ക്കാം. ആവശ്യമുള്ളവർ മാത്രം വാങ്ങിക്കുക. ഇത് നിങ്ങൾക്ക് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും. സാഫ്രൺ ഓയിൽ ആയുർവേദ മരുന്ന് കടകളിലും ഒക്കെ കിട്ടും. നല്ല ഗ്ലോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ഫേസ് ഇങ്ങനെ ഗ്ലോ ആയിട്ട്. കുറേ പേര് ചോദിക്കുക, എന്താ ചേച്ചി ഫേസിൽ ചെയ്യുന്നത്, ഭയങ്കര ഗ്ലോ ആയിട്ട് ഇരിപ്പുണ്ടല്ലോ എന്നൊക്കെ കുറേ പേര് പറയാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. വളരെ കുറവ് മതി. ഇതാണ് ബോട്ടിൽ, നമ്മുടെ ബോട്ടിൽ വാങ്ങിച്ചവർക്ക് അറിയാം, ഒത്തിരി പേര് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ പിമ്പിള് വന്നിട്ടുണ്ട്, പീരീഡ് ആകുമ്പോൾ വരുന്നൊരു പിമ്പിളാണത്. ഒരു സിംഗിൾ ബേബി എപ്പോഴും വരുമല്ലോ, അതാണത്. ഇപ്പം കണ്ടോ, നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇനി ഞാൻ ഫേസിൽ ഒന്നും ചെയ്യില്ല, ഇതിങ്ങനെ തന്നെ വിട്ടേക്കും. നല്ല ഗ്ലോ ആണ് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ കുങ്കുമാദി ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ പാക്കുകളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ രാവിലെ എണീറ്റ് വന്നിട്ട് ജസ്റ്റ് ഫേസ് ആ ഫേസ് വാഷ് പൗഡർ ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഈ ഓയിൽ വെറുതെ ഇങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടേക്കും. ഓയിലി സ്കിന്നുകാർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്ലൈ ചെയ്യുമ്പോൾ ഓയിലി സ്കിന്നുകാർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഫേസ് വാഷോ എന്താ നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി കളയണം കേട്ടോ. ഒട്ടും തന്നെ ഫേസിൽ നിൽക്കാത്ത രീതിയിൽ കഴുകി കളയണം. ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന എന്ത് വെച്ചാണെങ്കിലും കഴുകി കളഞ്ഞാലും കുഴപ്പമില്ല. ഒത്തിരി സമയം ഫേസിൽ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല ഡ്രൈ സ്കിന്നുകാർക്ക്. പക്ഷേ ഓയിലി സ്കിന്നുകാർ ഇത് കുറേ സമയം വെച്ചിരുന്നാൽ ചിലപ്പോൾ പിമ്പിൾസ് കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് നിറം കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കുങ്കുമാദി ഓയിൽ എന്ന് പറയുന്നത്. ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മളിന്ന് പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ മഞ്ചിഷ്ട പാക്കിനെ പറ്റിയാണ്. അപ്പം ഞാൻ ആ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കിടിലം കിടുക്കാഴ്ച വീഡിയോ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.